കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ ബിസ്മില്ലാ. അൽഹംദുലില്ല. കൂട്ടുകാരെ, വലിയ ഒരു പണക്കാരൻ. അദ്ദേഹം വലിയ ഒരു രോഗത്തിന് വിധേയനായിരിക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും രോഗം മാറാൻ വേണ്ടി അദ്ദേഹം ചെന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരാശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയില്ല. അവസാനം അമേരിക്കയിലെ വലിയ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അറിയപ്പെട്ട ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷന് വിധേയനാകുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി, അസുഖം മാറി. അദ്ദേഹം ഹോസ്പിറ്റലിലെ ഒരു റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം. എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നത് ഈ ഡോക്ടറാണ്. ഈ ഡോക്ടറോട് എങ്ങനെയാണ് ഞാൻ നന്ദി പ്രകടിപ്പിക്കുക, എങ്ങനെയാണ് ഞാൻ താങ്ക്സ് പറയുന്നത്? അദ്ദേഹം ആലോചിച്ച് അദ്ദേഹം പ്രയാസപ്പെടുകയാണ് എങ്ങനെ ഞാൻ നന്ദി പറയുമെന്ന്. എന്നാൽ ആലോചിച്ചു നോക്കൂ, നമുക്ക് ഇവിടെ ജീവിതം നൽകിയ നമ്മുടെ ഉമ്മയുടെ വയറിനകത്ത് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും നമുക്ക് വേണ്ടുന്ന കണ്ണും കാതും ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് നൽകിയ റബ്ബ് നമുക്ക് വേണ്ടതെല്ലാം നൽകി. ആ റബ്ബിനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതില്ലേ? ആ റബ്ബ് പറയുന്നതിനനുസരിച്ച് നല്ല കുട്ടികളായി നമ്മൾ ജീവിക്കേണ്ടതില്ലേ? ആ റബ്ബിനെ സ്നേഹിക്കുകയും ആ റബ്ബിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല കൂട്ടുകാരിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.